അടിമാലിയിൽ ലോഗോസ് അക്കാദമി എന്ന് പറയുന്ന ഒരു കോളേജിലെ യുവ കോമാളിയായിരുന്നു. ഇപ്പഴും അങ്ങനെയാണല്ലോ, കോമാളിയല്ല അമ്മച്ചി, യുവ കോമളൻ. ആ കോളേജിൽ ഒരുപാട് പെമ്പിള്ളേരുണ്ടായിരുന്നു. അവിടത്തെ ഏറ്റവും സുന്ദരനായ ഞാൻ വിലസുമായിരുന്നു. ഞാനിവിടെ നിങ്ങൾ സുന്ദരനാണ്, ഞാൻ ഷാറൂഖ് ഖാനാണത്. നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നത് അതൊക്കെ വെറും മേക്കപ്പാണ്. അത് മേക്കപ്പാണ് സുഹൃത്ത്, അത് മേക്കപ്പാണ്. ഞാൻ മേക്കപ്പെട്ടെന്ന് വന്നു അവിടെ ചാക്കോച്ചൻ മാറി. ഹലോ, ഞങ്ങളുടെ ചാക്കോച്ചൻ തനി തങ്കോട്ട, മേക്കപ്പ് അല്ല, ഒറിജിനൽ ഗ്ലാമർ. അങ്ങനെയാണ് താൻ മേക്കപ്പ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ചാക്കോച്ചൻ മാത്രമല്ല, റോഡിൽ നിൽക്കുന്ന എല്ലാവരും മാറി നിൽക്കും. വലിയ വർത്താനം പറഞ്ഞ് ഞാൻ ഷാറാവൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഞാൻ എന്റെ ഡാൻസ് നിങ്ങളെ കാണിച്ചു തരാം. ഡാൻസ് ചെയ്യോ? അല്ല, വിശ്വസിക്കാൻ പറ്റണില്ല, ഒരു ഫിഗർ വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്നൊക്കെ പറയുമ്പോ അതിന് മോന്ത കുത്തിയിട്ടല്ല ഡാൻസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടില്ല, അതാണ് അതിന്റെ സത്യം. ഓക്കെ, പക്ഷെ ബാക്കിയുള്ളവരെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിക്കാൻ വേണ്ടിട്ടുള്ള പല പരിപാടി നമ്പറുകളും ഇറക്കി ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ശരി, അതാണ് എന്റെ ഒരു നമ്പർ. ഒരു നമ്പർ പറഞ്ഞോളൂ. ആ നമ്പർ എനിക്ക് പ്രയോഗിക്കൂ? ഇല്ലേ, എന്തിനാ ഞാൻ പറഞ്ഞു. നമ്മുടെ പയ്യന്മാരിങ്ങനെ തുഴഞ്ഞ് 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 ഫിനിഷിംഗ് സ്പീഡിൽ പോവാ. ഞാൻ അതിനടുത്ത് ആവേശം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ സമയത്ത് ഞാൻ ഈ കുത്തിയില്ലേ, അതിന്റെ ശക്തി കൂടിയിട്ട് വള്ളം പൊളിഞ്ഞു പോയി. വള്ളത്തിൽ വെള്ളം കയറിക്കാണൂലേ? പിന്നെ ആ സമയത്ത് വള്ളത്തിൽ വെള്ളം കയറാതെ വള്ളത്തിൽ സണ്ണിയിൽ വന്ന് കയറും. എല്ലാരും കൂടെ ആലോചിക്കുക, ചാക്കോച്ചന് നമ്മള് എന്ത് വെറൈറ്റി ഭക്ഷണം കൊടുക്കും പറ. ഞാനൊരു കാര്യം പറയട്ടെ നോബി, നമുക്ക് അവല് സോഡിയും പഴവും കൊടുത്താലോ? അതാ കൊടുക്കണത്. അതെ, നല്ല മട്ടൻ ബിരിയാണി കൊടുത്താൽ സൂപ്പർ ആയി. നല്ല ബീട്രൂട്ട് തോരൻ, നല്ല ചമ്മന്തി, നാരങ്ങ അച്ചാറ്, അതിന്റെ സൈഡില് ഒരു മുട്ട പൊരിച്ചു. ചാക്കോച്ചന് സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറ് പൊതിഞ്ഞു കൊടുക്കുകയല്ല. നമുക്ക് കോഴിക്കോടൻ അലുവ വെച്ച് കൊടുത്താലോ? അത് കല്യാണത്തിന്റെ തലേ ദിവസം അല്ലടാ അലുവ കൊടുക്കുക. അല്ലല്ല, കോഴിക്കോടൻ അലുവ ഉണ്ടെങ്കിൽ കൊള്ളാം, പക്ഷെ ഒരു പീസ് കൊടുക്കാം. ആരുണ്ടാക്കും? ഞാൻ ഉണ്ടാക്കാം. നീ ഉണ്ടാക്കും? നിങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു? സാധനമൊക്കെ നമ്മൾ മേടിച്ചു തരാം. എന്താ വേണ്ടത്? മെയിൻ ആയിട്ട് എന്താ വേണ്ടത്? ആദ്യം വേണ്ടത് കോഴിക്കോട് അലുവ ഉണ്ടാക്കാൻ 2 കിലോ കോഴിക്കോട് അലുവ. അതല്ലേ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്? സാധനം നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിടന്ന് ഉണ്ടാക്കണ്ടല്ലോ. നിങ്ങൾക്ക് ഉണ്ണായി എന്ത് കറി ഉണ്ടെങ്കിലും എനിക്ക് പച്ചടി മതി. ഉണ്ണായി ഇവിടെ ഇത്രയും 10-25 ഐറ്റം കറി ഉണ്ടാക്കിയപ്പോ പറഞ്ഞ കേട്ടാ എനിക്ക് പച്ചടി മതി എന്നുണ്ട്. ആന്തര അതാകുമ്പോ ഷട്ടിലായി അറിയില്ല. ഞാനൊരു കാര്യം പറയാം, നമ്മൾ അവര് സിനിമാ താരങ്ങൾ ഒരുപാട് ഭക്ഷണം പല സ്ഥലത്തുനിന്നും കഴിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമ്മുടെ കറിക്കൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവണം. ചേഞ്ചിന് എന്ത് ചെയ്യാനാ? എന്നാ പിന്നെ നമുക്കൊരു 10 രൂപയുടെ ചേഞ്ച് മാറിയിട്ടല്ലോ. തങ്കച്ച, നീ അടുപ്പിന്റെ അടുത്ത് വന്ന് നിക്കല്ലേ? നീ അടുപ്പിന്റെ അടുത്ത് വന്ന് വല്ല ഉണങ്ങിയ കൊതുമ്പോ മണലോ ആന്ന് കരുതി ആരെങ്കിലും അടുപ്പിന്റെ അളിയ ചിരിക്കല്ലേ? ആ മണലെന്ന് ഉദ്ദേശിച്ച അളിയനെയാണ്. സോറി, എനിക്ക് തീയുടെ അടുത്ത് ഞാൻ നിക്കില്ല കേട്ടോ. തീയുടെ അടുത്ത് നീ ലക്ഷ്മിയല്ല, പെട്രോൾ പമ്പല്ല. ഉപ്പുണ്ടോ നോക്കിയേ? കുറവാ. അത് ഉപ്പാണ്. ഞാൻ അവിടെ ഇരുന്ന് അരിയുന്ന മുഴുവൻ ഈ നവീൻ ചേട്ടൻ മുഴുവൻ കഴിച്ചോണ്ടിരിക്കും. ഞാൻ ടേസ്റ്റ് നോക്കണേണ്, അല്ല കഴിച്ചോണ്ടിരിക്കണല്ല. പിന്നെ എനിക്കെന്താ ജോലി? എനിക്കൊന്നുമില്ല. നവീന് ഈ കറിയപ്പോലെ ഓരോന്നേറ്റെടുത്ത് ഇസ്തിരിപ്പെട്ടിട്ട് തേച്ചുണ്ടോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നവീൻ ഇതുകൊണ്ട് വെള്ളം കോരി ഇതിനകത്ത് നിറയ്ക്കട്ടെ. ഏത് ഇതുകൊണ്ടാ? അല്ലേട്ട ഇതിൽ ഓട്ടയില്ലേ? വെള്ളത്തിന് പ്രശ്നമില്ല, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചാക്കുച്ചേട്ടന് ഒരു ഉഗ്രൻ കറി ഉണ്ടാക്കാൻ പോവാ. എന്താ കറി? എന്താ കറിയാ? ഒരു ഉഗ്രൻ കറി ഉണ്ടാക്കാൻ പോവാ. ഇത്തിരി പുളിക്കും. ഞാൻ പുളിയിഞ്ചി ഉണ്ടാക്കാൻ പോകുന്നേ. അതിന് പുളിക്കും. കളിയാടാ. കണ്ടോ വീഴ്ച പേടിക്കണ്ട ഇത് ഞങ്ങൾക്ക് അയ്യോ ഞാൻ പലതും കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. നാരങ്ങ വെച്ചോളൂ. നാരങ്ങ പാവയ്ക്ക പച്ചടി പച്ചടി കിച്ചടി 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 തമ്മിലുള്ള വ്യത്യാസം ഉപചേട്ടാ പച്ചടിക്ക് പായും കിച്ചടിക്ക് കീയും. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഞങ്ങള് ഞങ്ങളുടെ അതിഥികൾ ആദ്യം കഴിക്കുക. ഒരു കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾ കഴിക്കും. ഒരല്പം രസം അത് കയ്യിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെയോ ഉണ്ട്. അത് മതി. ഇത് ഞാൻ പൊളിക്കും. ഉപ്പയിലൊക്കെ വീഴുമ്പോ നന്നായിരിക്കും. കഴിഞ്ഞ ഒരു 5 മണിക്കൂറോളം നമ്മുടെ കൂടെ ഉണ്ട്. 5 മണിക്കൂർ ഉണ്ടായിരുന്നോ? അറിഞ്ഞില്ല. ഒരു 5 മിനിറ്റ് പോലെ കടന്നുപോയി. ഇതൊന്നൊരു കാര്യം മനസ്സിലായി, വാച്ച് കെട്ടൊക്കെ ഉള്ള സമയം നോക്കാം. ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യുവാനായിട്ടുള്ള മരുന്നുകളും വാക്സിനേഷൻസും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വർഷാവസാനം തന്നെ നമ്മുടെ ഭാരതത്തിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ് എന്നുള്ളൊരു സദ്വാർത്ത നമുക്ക് കേട്ടു തുടങ്ങി. അപ്പോൾ എന്തായാലും അത് യാഥാർത്ഥ്യമാകട്ടെ.